ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് ഏകാദശി ദിനത്തിലെടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും. അപ്പോൾ ഞങ്ങളിതാ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാം കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും അല്ലും ബാലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്നല്ലേ കുട്ടി ബസ്സിലാണ് കേട്ടോ പോണത്. ഒരു 11:30 ബസ്സിനാണ് കേട്ടോ പോണത്. അപ്പോൾ ബസ്സിലധികം തിരക്കൊന്നുമില്ല. ഞാനും ബാലും കൂടി സൈഡ് സീറ്റിലാട്ടോ ഇരിക്കുന്നത്. അല്ലും അമ്മയും കൂടെ ബാക്കിൽ സീറ്റിലിരിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കസിൻസും ബാക്കിയുള്ളവർക്ക് ആൾക്കാരൊക്കെ വരാൻ നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ രാവിലെ പോയി. അപ്പോൾ ഇന്ന് ഏകാദശി ആയതുകൊണ്ട്, ഗുരുവായൂർ ഏകാദശിയാണല്ലോ, അപ്പോൾ ഏകാദശി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർക്ക് പോകുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലത്തെ ഗുരുവായൂർ അല്ല കേട്ടോ. ഞങ്ങളെ നാട്ടിൽ തന്നെ മഞ്ചേരിക്കടുത്ത്, അതായത് മരത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇവിടെ അല്ലൂനും ബാലൂനും പിന്നെ ശ്രീമോക്കും കിങ്ങിണിക്കൊക്കെ ചോറൂണ് നടത്തിയതൊക്കെ ആ ഗുരുവായൂർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ, ചെറിയ ഗുരുവായൂരിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളൊക്കെ ഞാൻ അങ്ങനെ പറയാം. ഇപ്പോൾ ഞങ്ങളെ പാലത്തിൻ്റെ മുകളിലെത്തിട്ടോ. പുഴയിൽ നല്ല കലങ്ങിയ വെള്ളമാണ്. 2-3 ദിവസമായിട്ട് ഇപ്പോൾ നല്ല മഴയാണ്. ഇപ്പോൾ ഞാൻ പുഴയ്ക്ക് കുളിക്കാൻ പോവാറില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ റിലേറ്റീവ്സൊക്കെ വരാൻ നിൽക്കുന്നുണ്ട്. കുറച്ചാൾക്കാർ രാവിലെ പോയി. പിന്നെ ഞങ്ങളെ നാട്ടിലുള്ള കുറച്ച് അടുത്തുള്ള ചേച്ചിമാരും വീട്ടുകാരും മക്കളൊക്കെ അവരും വരാൻ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ബാക്കിൽ ബാക്കിലായിട്ട് വരും. ഇപ്പോൾ ഞങ്ങൾ മമ്പാട് ടൗണിലെത്തി. ഇനി ഇവിടുന്ന് മഞ്ചേരി ബസ്സിന് കയറും കേട്ടോ. അപ്പോൾ മഞ്ചേരിക്കൊന്നും എത്തണ്ട. മഞ്ചേരിക്ക് എത്തുന്നതിൻ്റെ 2 സ്റ്റോപ്പ് മുന്നും മരത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മരത്താണി ഇറങ്ങി ദാ ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മമ്പാടിൽ നിന്ന് തന്നെ ബസ്സിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ദാ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് തൊട്ട് ക്ഷേത്രം വരെ അപ്പുറം ഇപ്പുറം കച്ചവടക്കാരുണ്ട്, പിന്നെ കൈനോട്ടക്കാരുണ്ട്, പിന്നെ പാലിയേറ്റീവിൻ്റെതായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ, ഓരോ സഹായങ്ങൾ ചോദിച്ചിട്ടുള്ള. അപ്പോൾ ഇതാ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ആ കവാടത്തിലെത്തി കേട്ടോ. അവിടെ ഒരു കൃഷ്ണവിഗ്രഹം വിളക്ക് കത്തിച്ചിട്ട് ഇതാ ഇവിടുന്ന് തൊട്ടേ ഇങ്ങനെ റോഡിൽ കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ രാവിലത്തെ തിരക്ക് കഴിഞ്ഞിട്ട് ഇനി തിരക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊരു ഒഴിവുള്ള ഇതുപോലെ തോന്നിയതാണ്. അപ്പോൾ അല്ലുകുട്ടൻ എൻ്റെ കൂടെയാണ്, ബാലുകുട്ടൻ അമ്മേൻ്റെ കൂടെയാണ്. അപ്പോൾ രണ്ടാളും കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. അതിനിടയ്ക്ക് അല്ലു കൈ എങ്ങനെ വിടുവിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് കുളത്തിലേക്കാട്ടോ. അപ്പോൾ കുളത്തിൻ്റെ കരയിൽ നിൽക്കുന്ന ആളെ കണ്ടോ, ഒരു സുന്ദരനെ കണ്ടോ, എത്ര കണ്ടാലും മതി വരാത്തൊരു ജീവിയാണ് കേട്ടോ ആന. അപ്പോൾ ഞങ്ങൾ കുളത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. കുളത്തിലെ വെള്ളം കലങ്ങിയ വെള്ളമാണ്. മഴയതുകൊണ്ട് മഴ തലേന്ന് നല്ല മഴ പെയ്തിട്ട് കലങ്ങിയ വെള്ളമാണ്. അപ്പോൾ ആനേനെ കണ്ട സന്തോഷത്തിൽ കുളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ഒരുപാട് നേരം ആനേനെ നോക്കിയിരുന്നു. ആനേൻ്റെ അടുത്ത് ആനക്കാരുണ്ട്, പിന്നെ പോലീസുകാരുണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള പൈപ്പിൽ നിന്ന് കാലൊക്കെ കഴുകിതാ തൊഴാൻ വേണ്ടി അകത്തേക്ക് കയറുക കേട്ടോ. അപ്പോൾ ഇതാണ് ചെറിയ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന തിരുമണിക്കര ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം കേട്ടോ. ഇതാ ഇവിടുന്ന് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഇതാ ഭഗവാനെ ശരിക്കും കാണാം. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഞങ്ങൾ വരി നിൽക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞൊരു അറിവാട്ടോ, ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഇവിടെ അടുത്ത് ഇടിഞ്ഞിമ്മൽ എന്ന് പറഞ്ഞിട്ടൊരു ഇല്ലുണ്ടായിരുന്നു. അവിടെ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹം എല്ലാ ഏകാദശി നാളിലും നമ്മുടെ തൃശ്ശൂരുള്ള ഗുരുവായൂർ അമ്പലത്തിൽ ഏകാദശി തൊഴാൻ പോകും. എല്ലാ വർഷവും തൊഴാൻ പോകും. അദ്ദേഹം നടന്നിട്ടാണ് പോയിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ തിരുമേനിക്ക് പ്രായമായി, നടക്കാൻ വയ്യാതായി. ഇനി ഏകാദശി നാളിന് ഗുരുവായൂർ പോകാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് അദ്ദേഹം സങ്കടം പറഞ്ഞു കണ്ണനോട്. ഇനി അങ്ങോട്ട് എല്ലാ വർഷവും വരാൻ കഴിയില്ല, എനിക്ക് പ്രായമായി, ഇനി എങ്ങനെയാണ് അവിടെ ഒന്ന് കാണുക, തൊഴുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ സങ്കടം പറഞ്ഞപ്പോൾ ആ ആൽമരത്തിൻ്റെ മുകളിൽ നിന്ന് മണി കിളുങ്ങുന്ന പോലെ ഒരു ശബ്ദം, പിന്നെ അതിൻ്റെ മുകളിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത്രേ, ഇനി എന്നെ കാണാൻ ഗുരുവായൂർ വരണ്ട, ഞാൻ ഇവിടെ ഉണ്ടാവും, ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അയാൾക്കുണ്ടായ അനുഭവം എല്ലാവരോടും പറഞ്ഞു. അങ്ങനെയാണ് അത്ര ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഇതാ സുന്ദരക്കുട്ടൻ കുളിച്ചൊരുങ്ങി ഇതാ നടക്കി മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എന്നിട്ട് ശിവേലിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരുങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഈ അമ്പലത്തിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക്, അതായത് തൃശ്ശൂരുള്ള ഗുരുവായൂർ അമ്പലത്തിലേക്ക് വഴിപാടൊക്കെ നേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടെ പോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ചെറിയ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ആ വഴിപാട് നമ്മൾ നടത്തിയാൽ അതിന് ഫലം ഉണ്ടാവുമെന്നാണ് പറയുക.
അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി കണ്ണനെ കണ്ടു, തൊഴുതു, പ്രാർത്ഥിച്ചു. കണ്ണനോട് ഞങ്ങളെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് നാളായി ഞാൻ ഇവിടെ വന്നിട്ടിട്ട്, എല്ലാ വർഷവും ഏകദേശിക്ക് വരുന്നതാണ്. ഇപ്പോൾ 2 വർഷം മുൻപറ്റേ വന്നതാണെന്ന് തോന്നുന്നു. പിന്നെ വലിയ ഗുരുവായൂരിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ചെറിയ ഗുരുവായൂരിൽ ഒന്ന് വന്ന് തൊഴുത് കണ്ണനെ കണ്ടതാണ്. അപ്പോൾ എൻ്റെ സങ്കടങ്ങളൊക്കെ കണ്ണനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് പ്രസാദത്തിനെ കൂട്ടിയിട്ട് ഇവിടെ ഒന്നൊന്ന് തൊഴുത് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കണ്ണനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. പിന്നെ നാ നമ്മുടെ സുന്ദരക്കുട്ടൻ ഒരുങ്ങി റെഡിയായി നിൽക്കണുണ്ടോ, നെറ്റിപ്പട്ടൊക്കെ കെട്ടിയിട്ട്. ഇനി ശീവേലി തുടങ്ങുക കേട്ടോ 3 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ സുന്ദരക്കുട്ടൻ അതാ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നുണ്ട്. എല്ലാവരും ആനനെ നോക്കി നിൽക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇതിനെ കാണാൻ. വലിയ കൊമ്പൊക്കെ ആയിട്ട് അല്ലൂനും ബാലൂനും ഇതിനെ തൊടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരെ പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഒരു അത്ഭുതമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സാധനത്തിന് കുഞ്ഞു കണ്ണാണ് അല്ലേ. ദൈവത്തിൻ്റെ ഓരോ വികൃതികൾ തന്നെയാണല്ലോ ഇതല്ലേ. ഇത്രയും വലിയ സാധനത്തിന് വലിയ കണ്ണ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ വെറുതെ അല്ല ദൈവം തമ്പുരാൻ ഓരോന്ന് നിശ്ചയിച്ചിരിക്കുന്നത് അല്ലേ. ഏതായാലും എനിക്ക് ഭയങ്കര ഒരു കൗതുകം, ഒരു അത്ഭുതം, ഒരു എന്താ പറയുക, വല്ലാത്തൊരു ചെറിയ കുട്ടികളെ നോക്കിക്കണ പോലെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കണം. അതേപോലെ ഞാനും നോക്കി ഇങ്ങനെ നിന്നുട്ടോ. ഇതിനിടയ്ക്ക് ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടോ. അപ്പോൾ അമ്പലത്തിൽ തന്നെ പ്രസാദം കൊടുക്കുന്നുണ്ട്, ഉപ്പുമാവും പുഴുക്കും നല്ല കട്ടൻ കാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഏകാദശി ആയതുകൊണ്ട് അരി ഭക്ഷണം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ തൊട്ട് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി രാത്രിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വന്നു. കുറച്ച് നേരം അമ്പലത്തിൽ ഒരുപാട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവിടെ പ്രഭാഷണം നടക്കുന്നുണ്ട്. പിന്നെ അവിടെ പാട്ട് പാടാൻ അറിയുന്ന ഒരു പാട്ട് പാടുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ എന്നെ കുറേ പറഞ്ഞ് നിർബന്ധിച്ചു, പാടിക്കോ ഒരു പാട്ട് പാടിക്കോ. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. നമ്മൾ മൂളിപ്പാട്ട് പാടുന്നുണ്ട് എന്നല്ലാതെ ശരിക്കുള്ള പാട്ടൊന്നും പാടാൻ നമുക്കറിയില്ല. പിന്നെ ആ അമ്പലത്തിൻ്റെ മുകളിലൂടെ കുരങ്ങന്മാരിങ്ങനെ നടക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലും ബാലും കാണിച്ചു തന്നതാണ് കേട്ടോ. ഞാൻ ആനേനെ തന്നെ നോക്കി നിൽക്കുക കേട്ടോ. പാട്ടായാലും കഥയായാലും ആന വന്നാൽ അത് വേറെ തന്നെയാണ്. എല്ലാവരുടെ ശ്രദ്ധ ആനേൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ആന സുന്ദരനായി ഒരുങ്ങി നിൽക്കുന്നത്. ആനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ആട്ടമുണ്ട് കേട്ടോ. ആനാട്ടം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ ശീവേലി തുടങ്ങാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അല്ലൂരും ബാലൂനും കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ നിൽക്കുകയാണ്. അവർക്ക് മാല വേണം, ബ്രേസ്ലെറ്റ് വേണം, പിന്നെ എന്തൊക്കെയാണ് തിന്നാൻ വേണം. അപ്പോൾ അതിനും കൂടി കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എന്താ വേണ്ടതെന്നറിയോ? കുലുക്കി സർബത്ത്. ഈ കുലുക്കി സർബത്ത് ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉപ്പിലിട്ടൊരു മാങ്ങ വാങ്ങിട്ടോ. ഉപ്പിലിട്ട മാങ്ങയെ നെല്ലിക്കാൻ കണ്ടാൽ പിന്നെ ഞങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അവർക്ക് രണ്ടാക്കും കുലുക്കി സർബത്ത് മതിയെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, കേട്ടിട്ടുണ്ട് കുലുക്കി സർബത്ത്, കുലുക്കി സർബത്ത് എന്ന്. അപ്പോൾ ഇതാ സർബത്ത് ഒഴിച്ചു, അതിലേക്ക് കസ്കസാണ് തോന്നുന്നു ഒഴിക്കുന്നത്. പിന്നെ ബൂസ്റ്റ് ഇടുന്നുണ്ട്, പാലൊഴിക്കുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് തോന്നുന്നത്. ഞാൻ കുറച്ച് നേരം നോക്കുന്നു. പിന്നെ മധുരം ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, മധുരം ഉണ്ടെന്നാ തോന്നുന്നത്. ഏതായാലും അല്ലൂനും ബാലൂനും ഇത് മതി. അവർക്ക് ഇതൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ നന്നായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് അമ്മ കോളിഫ്ലവർ വറുത്തത് കണ്ടപ്പോൾ അത് ഒരു പ്ലേറ്റ് വാങ്ങിയിട്ട് അമ്മ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നൊരു 2-3 കഷ്ണം ഞാനും എടുത്ത് കഴിച്ചു കേട്ടോ. പൊതുവേ പുറത്തുനിന്ന് ഇങ്ങനെ കഴിക്കുന്ന ഭയങ്കര മടിയാണ്, പക്ഷെ കാണുമ്പോൾ എന്താണെന്നറിയില്ല വല്ലാത്തൊരു കൊതി വരും. അപ്പോൾ അതങ്ങനെ ഫ്രഷായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങിയതാട്ടോ. അങ്ങനെ കുലുക്കി സർബത്ത് ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് വെറുതെ അല്ല കുട്ടികൾ ഇതിനെ ആകർഷിക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. തിന്നാൻ പറ്റും, തിന്നാൻ പറ്റും അവരതൊക്കെ.
അങ്ങനെ തിന്നാനൊക്കെ വാങ്ങിക്കൊടുത്തു. അത് കഴിഞ്ഞതാ അവർക്ക് മാലകളും ബ്രേസ്ലെറ്റുകളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടി വന്നതാ കേട്ടോ. അപ്പോൾ മഴ വരുന്നുണ്ട്, അപ്പോൾ രണ്ട് മാലയും രണ്ട് ബ്രേസ്ലെറ്റും പിന്നെ മോതിരമൊക്കെ കേട്ടോ അവർക്ക് വാങ്ങിയത്. പിന്നെ വണ്ടികളും ഒന്നും അവർക്ക് വേണ്ട. പിന്നെ മോനൂസിന് ലെച്ചമോക്ക് ശ്രീമോക്കും ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളും വാങ്ങി. പിന്നെ എനിക്കെന്താ വാങ്ങിയതെന്നറിയോ? എനിക്ക് പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ദുസ്വഭാവം കൂടിയാണ് മൈലാഞ്ചി ഇടുന്നതെന്ന് പറഞ്ഞാൽ. പ്രസാദേട്ടനാണെങ്കിൽ അത് ഇഷ്ടം തന്നെ അല്ല. അപ്പം ഞാനൊരു മൈലാഞ്ചി എൻ്റെ കയ്യിലിട്ടു കേട്ടോ. ഞാൻ മൈലാഞ്ചി ഇടുന്ന കണ്ടുകൊണ്ട് ബാലു കുറേ വാശി പിടിച്ചിട്ടോ. എനിക്കും വേണം മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞാൽ ആൺകുട്ടികൾ മൈലാഞ്ചി ഇടൂല, പെൺകുട്ടികളെ മൈലാഞ്ചി ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു പോന്നു. പിന്നെ ഞങ്ങൾ ശീവേലി കാണാൻ പോയി. കുറച്ച് നേരം ശീവേലി കണ്ടു. അപ്പോൾ മഴ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇനി പോവാന്നാൽ ഒരുപാട് നേരമാവും, സന്ധ്യയാവും ചെയ്യും. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ശീവേലി കാണാമെന്ന് വെച്ചിട്ട് അവിടെ നിന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പിന്നെ കടക്കാനേ വയ്യ, ഭയങ്കര തിരക്ക്. രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് തിരക്കൊഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ എത്തിയത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇതാ ആകെ ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, ഞങ്ങൾ കുറച്ച് നേരം അവിടെ കണ്ടു നിന്നിട്ട് ഇതാ തിരിച്ചു പോരുകയാണ്. പോരുന്നതിനിടയിൽ ലെച്ചമോക്ക് ഞങ്ങൾ കുറച്ച് ജിലേബി വാങ്ങി, പൊരി വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ബസ് കയറാൻ പോയി. അവിടുന്ന് ബസ് കയറിയിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഏകാദശി വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഏതായാലും വലിയ ഗുരുവായൂർ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ചെറിയ ഗുരുവായൂർ വന്നിട്ട് തൊഴുത് കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതിനെ മഹാഭാഗ്യമായിട്ടാണ് കേട്ടോ കരുതുന്നത്. അപ്പോൾ ഞങ്ങളെ ഏകാദശി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.